നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പി എസ് ജി പുതുവഴി തേടുകയാണ്. പോയ സീസണിൽ എംഎൻഎമായിരുന്നു അവരുടെ മുന്നണി പോരാളികളെങ്കിൽ മെസ്സി പോയി കഴിഞ്ഞു, ബാക്കി രണ്ടുപേരും ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പി എസ് ജി വിട്ടുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ പുതുവഴി തേടുന്നു. ഗോൺസാലോ റാമോസിനെ എത്തിച്ചു, ഇപ്പോൾ ഉസ്മാൻ ഡെംബലെ എത്തിച്ചു. ഒഫീഷ്യലി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂറുകളായി അദ്ദേഹം ട്രെയിനിങ് പോലും നടത്തി. ഉസ്മാൻ ഡെംബലെ 2028 വരെയാണ് പി എസ് സിയുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, പി എസ് സിയുടെ പ്രൊജക്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു. പി എസ് സിയുടെ പരിശീലകനോടും അതുപോലെ ഡയറക്ടറോടും പ്രസിഡന്റിനോടും ഒക്കെ സംസാരിച്ചപ്പോൾ താൻ കൺവിൻസ്ഡ് ആയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം ടീമിനോടൊപ്പം കളിക്കാൻ ഇറങ്ങാൻ എക്സൈറ്റഡ് ആണ് എന്ന് കൂടി ഡെംബലെ പറയുന്നു. ഡെംബലയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഡെംബലെ പറയുന്നു, തീർച്ചയായിട്ടും കോച്ച് പറഞ്ഞ കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോളർ എന്ന നിലയിൽ കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സ്പോർട്ടിംഗ് ഡയറക്ടറോടും പ്രസിഡന്റിനോടും സംസാരിച്ചിരുന്നു. അവർ പി എസ് സിയുടെ പ്രൊജക്റ്റ് എന്നോട് വിശദീകരിച്ചു. ഞാൻ അതിൽ വളരെയധികം ഇംപ്രസ്ഡ് ആണ്. ഞാൻ കളിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. വളരെ പെട്ടെന്ന് ടീമിനോടൊപ്പം ഇണങ്ങിച്ചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഞാൻ വളരെയധികം മികച്ച രൂപത്തിലാണ് ഉള്ളത്. ഓൾ പ്രീ സീസൺ ബാഴ്സക്കൊപ്പം ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ചയും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെഡിയാണ് എന്ന് ഡെംബലെ പറയുന്നു. പി എസ് സിയും പുതിയ ഒരു യുഗത്തിന് റെഡിയായിരിക്കുന്നു. ഇന്ന് അവരുടെ ആദ്യ കളി ലോറിയൻറ്റിനെതിരെ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറോഫ്ലക്സ് കൊണ്ടുപോകാം.